ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ മുകളിൽ കാണുന്ന ഈ കാണുന്ന ജീപ്പ് ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ബാക്കത്തെ വീൽ ഇങ്ങനെയാണ് വരിക. അത് നമ്മൾ നെട്ടൂരി വാസർ ഒഴിവാക്കി എന്നിട്ട് ടയർ ഇടാണ് ചെയ്യുക. ടയറിട്ടതിന് ശേഷം വാസറും നെട്ടോടും ഇങ്ങനെ ബാക്കത്തെ രണ്ട് സൈഡും അങ്ങനെ ചെയ്യുക. ഇത് നമ്മൾ ഫ്രണ്ടത്തെ വീലാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു വാസർ ഇടണം, എന്നിട്ടാണ് ടയർ ഇടേണ്ടത്. ഇനിയൊരു വാസറും കൂടി ഇട്ടിട്ട് നെട്ടിടും. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബ്ലൂ കളറ് ഫുള്ളായിട്ട് കാണാത്ത രീതിയിൽ തന്നെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ വേണം ടൈറ്റാക്കാനായിട്ട്. അപ്പോൾ ഇത് ടൈറ്റായിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാ സൈഡും നമ്മൾ ടൈറ്റാക്കാൻ പോകണം. അപ്പോൾ ഗൈസ്, നമ്മൾ നാല് വീലും ഇട്ട് കഴിഞ്ഞു. ഇനി ടൈറ്റാക്കാനും കൂടിയും ബാക്കിയുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബാറ്ററി ചെയ്യാം. ഓക്കെ, ബാറ്ററിയിൽ ഒരു വയറ് കണക്റ്റഡ് ആവില്ല, നമ്മൾ കണക്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇതാണ് ബാറ്ററി ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് കണക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതിന്മേ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് ആദ്യം അയക്കണം. അയച്ചിട്ട് വേണം ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഇനി രണ്ടാമത് സ്ക്രൂ ഇടുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യണം. നമ്മൾ അത് ബാക്കിൽ കൊടുക്കാൻ പോവാണ്. സ്ക്രൂ എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കൊടുക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ ക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ ക്ലിപ്പ് കറക്റ്റായിട്ട് അതിൽ ആവും. അപ്പോൾ ഇതും കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സ്റ്റാറിങ് അതുപോലെ സീറ്റാണ് കണക്ട് ചെയ്യാനുള്ളത്. സീറ്റിൽ നമ്മൾ ആദ്യം ഈ സീറ്റ് ബെൽറ്റ് അടയിലാവുന്ന രീതിയിൽ സീറ്റുമേ കൊടുക്കണം. അതിന് ജസ്റ്റ് കാണിച്ചാൽ, അതിന് മുന്നായിട്ട് നമ്മൾ ഈ സ്ക്രൂ രണ്ടും അയക്കണം. സീറ്റ് കൊടുക്കാനുള്ള സ്ക്രൂ അതിന്മേൽ തന്നെ ഉണ്ടായിരുന്നു, ആ രണ്ടും അയക്കണം. ഈ സീറ്റ് ബെൽറ്റ്, ആ ബെൽറ്റ് നമ്മൾ കണക്ട് ചെയ്യണം. ഒരു സ്ക്രൂ ഇട്ടുകൊണ്ട് അവിടെ മുറുക്കാന്ന് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, രണ്ട് സൈഡും സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്തു. അടയിൽ സ്ക്രൂ ഇട്ട് അടച്ചു. ഇനി ഈ സീറ്റിൻ്റെ ബാക്കിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇത് ലോക്കാണ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് സീറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രൂ മുറുക്കാൻ പോകുന്നു. രണ്ട് സൈഡിലുള്ള സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ അപ്പോൾ സീറ്റിൻ്റെ പണിയും കഴിഞ്ഞു. പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസും സ്റ്റാറിങ്ങും പിന്നെ ഒരു മിററും കൂടി ബാക്കി ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ സ്റ്റാറിങ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വയറ് ആദ്യം കണക്റ്റ് ചെയ്യണം. മ്യൂസിക് അതുപോലെ ഹോണൊക്കെ വരുന്ന സ്റ്റാറിങ്ങുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് കണക്റ്റ് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഹോളിലോട്ട് അത് കണക്ഷന് നമ്മൾ താഴ്ത്തും. എന്നിട്ടാണ് സ്റ്റാറിങ് ഫിറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാറിങ്ങുമ്പോൾ ഒരു നട്ടും സ്ക്രൂവും ഉണ്ടാവും, അത് നമ്മൾ അയച്ചു മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടുണ്ട്. ഇനി ആ നട്ടും സ്ക്രൂവും നമ്മൾ അയച്ചു മാറ്റിയത് അതിന്മേൽ തന്നെ കൊടുക്കാൻ പോവാണ്. സ്ക്രൂവും കമ്പിയും കറക്റ്റാണോ നോക്കുക. ഇതുപോലെ ഹോള് കാണാൻ പറ്റും. ഇപ്പോൾ ഹോള് വരും. ഹോള് വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ക്രൂ കയറുള്ളൂ. ഇതാ സ്ക്രൂ, ഇപ്പോൾ ഹോള് വന്നിട്ടുണ്ട്. അവിടുന്ന് ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ക്രൂ കയറി കിട്ടി. ഇനി നമ്മൾ നെട്ടിടും, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ടൈറ്റ് ആക്കും. ഇനി മിററ് ഫിറ്റ് ചെയ്യാൻ പോകണം. മിററ് ഈസിയാണ്, ജസ്റ്റ് ഒരു ക്ലിപ്പാണ് വരുന്നത്.
ഈസി ആയിരുന്നു. ഇനി അടുത്തതായിട്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ്സാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ഒരു ലോക്കാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒരു ലോക്കാണ് വരുന്നത്. എല്ലാ ഭാഗത്തും അത് കറക്റ്റ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ ലോക്കാവും. ഈ കുറച്ച് കപ്പ് നമ്മളിതിന് ഇട്ട് കൊടുക്കും. ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കപ്പിടാൻ പറ്റും. അതിന് ലോക്കാവണം. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ലോക്കാവും. അതിൻ്റെ കറക്റ്റ് ഹോൾസ് നോക്കിയിട്ട് വേണം വെക്കാൻ. കപ്പിടുമ്പോൾ ഇതാ ഇവിടെ ഒരു ഹോൾ വരുന്നില്ലേ, അത് നോക്കിയിട്ട് വേണം, അതിൻ്റെ കറക്റ്റ് ലോക്ക് നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ നമ്മളെ വണ്ടി ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിമോട്ടും ചാർജറും ആണ് ഈ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. അപ്പോൾ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു.